എന്റെ ഒരു പ്രശാന്ത് എന്നാണ്. പറയൂ പ്രശാന്ത്. സാറ് ആക്ച്വലി സാറിന്റെ വീഡിയോസ് കാണാറുണ്ട്. ഇപ്പം സാറിന്റെ അഡ്വൈസ് ഒക്കെ എടുത്തിട്ട് പല കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്രോപ്പർട്ടി മേടിക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം ഇപ്പൊ നോക്കുമ്പോ വീട് വെക്കുന്നതിനേക്കാട്ടിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പിന്നീട് മേടിക്കുന്നതാണോ അതല്ല ഇപ്പൊ അർജന്റ്ലി ലോൺ എടുത്ത് ചെയ്യുന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഓക്കെ, ഇതില് പലപ്പോഴും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഹലോ ഹലോ. ഓക്കെ, ഇതില് പലപ്പോഴും പ്രോപ്പർട്ടി വാങ്ങുന്ന എത്ര രൂപയുടെ പ്രോപ്പർട്ടിയാണ് അതല്ലെങ്കിൽ എത്ര രൂപയാണ് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാവോ? ട്രിവാൻഡ്രത്താണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു വീടും എന്തൊക്കെ ഒരു 70 to 80 lakhs അടുത്ത് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര രൂപ കയ്യിലുണ്ടാവോ? ഇപ്പൊ ഒരു 10 lakhs നമ്മളൊരു സേവിങ്സ് ആയിട്ടുണ്ടാവും. ബാക്കി ലോണ് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എത്ര രൂപയാണോ ഇൻകം വരുന്നത്? സാലറി എനിക്ക് ഇത് എല്ലാം കഴിഞ്ഞിട്ട് 75-80 ആവറേജ്. സി, ഇതിലിപ്പോ 70 lakhs രൂപ ലോൺ എടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഒരു 60-70 എടുക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 60-70 lakhs രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ EMI ആയിട്ട് തന്നെ ഏകദേശം ഒരു 60,000 രൂപ വരും. അപ്പൊ നിങ്ങളുടെ സാലറിയുടെ ഏകദേശം ഒരു 80% നിങ്ങൾ ലോൺ എടുക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അത് അത്ര വയസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി പൈസ സമ്പാദിച്ചിട്ട് ലോണിലേക്ക് പോകണിരിക്കുന്നതായി. ലോൺ എപ്പോഴും ഒരു നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു 25% ഒക്കെ EMI പോകണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കും ഒരു കൺട്രോൾ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് വലിയൊരു ടെൻഷൻ അടിക്കും. എത്ര പെർസെന്റേജ് വരെ സാർ പറയുന്നത്? 25%. 25. ഇനി അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങളുടെ ചെലവ് ഇപ്പോഴത്തെ എപ്പോഴും നമ്മൾക്ക് ഒരു ഭയങ്കര തിക്കാവണ വിധത്തിൽ നിങ്ങൾ ചെയ്യരുത്. മാക്സിമം ഒരു 25-35% വരെ ലോണിൽ പോകാൻ പാടുള്ളൂ. ആക്ച്വലി ഞാൻ ബേസിക്കലി പാലക്കാടാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പം ജോലി വൈഫിനും തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാൻ ആണ്. പക്ഷെ അത് ബേർഡൻ ആവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത്. അതെ അതെ. ഇപ്പൊ ഇത് ഈ പറഞ്ഞ 70,000 സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണോ അതോ വൈഫിന്റെ കൂടി കൂട്ടിയിട്ടാണോ? അല്ല, വൈഫിന്റെ കൂടെ ഏകദേശം 1 lakh. അല്ല, ഇപ്പൊ വൈഫിന്റെ കൂടി 1 lakh ആണെങ്കിലും ഇപ്പൊ 60,000 രൂപ എന്ന് പറഞ്ഞാൽ 60% നിങ്ങൾ EMI അടയ്ക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ഒരു ഒരു 2 വർഷം കൂടി ഈ പറഞ്ഞ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ വെച്ചിട്ട് നിങ്ങൾ മാസം, എന്നിട്ട് അതൊരു കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത്രയും ഇൻഫോർമേഷനെ കിട്ടിയിട്ടുള്ളൂ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്.